കോവിഡിനെ തുടർന്ന് ശരിക്കും വീട്ടുതടങ്കലിലായത് നമ്മുടെ കുട്ടികളാണ്. അവധിക്കാലത്ത് സ്വന്തം വീടിന്റെ ഇത്തിരി വെട്ടത്തിലേക്ക് ഒതുങ്ങേണ്ടി വന്നെങ്കിലും ഈ കൊറോണ കാലം ക്രിയാത്മകമാക്കാനുള്ള സാധ്യതകളാണ് കുരുന്നുകൾക്ക് മുന്നിലുള്ളത്. അവധിക്കാലത്ത് ബന്ധുവീടുകളിൽ പോകാനോ വേനലവധി ക്യാമ്പിൽ പങ്കെടുക്കാനോ വിനോദയാത്ര പോകാനോ മറ്റു കുട്ടികളുമായി ആർത്തുല്ലസിക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് കുട്ടികൾ. പാർക്കും മൃഗശാലയും കളിയിടങ്ങളുമെല്ലാം അടച്ചുപൂട്ടിയതോടെ സ്വന്തം വീടുകളുടെ ഇട്ടാവേട്ടത്തിൽ ഒതുങ്ങുകയാണ് കുട്ടികൾ. മൊബൈലിൽ വീഡിയോ ഗെയിം കളിച്ചും ടിവിയിൽ കാർട്ടൂൺ കണ്ടും സമയം കളയാതെ കുരുന്നുകൾ ഈ സമയം ക്രിയാത്മകമായി ചിലവഴിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ബാലസാഹിത്യകാരനായ സി ആർ ദാസ്. നമുക്ക് വലിയ സങ്കടമുണ്ട്, കാരണം പരീക്ഷ എഴുതാൻ പറ്റിയില്ല, സ്കൂൾ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ലോകവുമായിട്ട് ബന്ധപ്പെടാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതി വേണം. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ നമ്മളുടെ കൈ കഴുകുക എന്നുള്ളത് തന്നെയാണ്. വീട്ടിൻ്റെ ഉള്ളിൽ ഒരു കളിക്കളം, വീട്ടിൻ്റെ ഉള്ളിൽ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഒരു സ്ഥലം, പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു സ്ഥലം, ഫോണിലൂടെയും മറ്റും ജനങ്ങൾ ബന്ധപ്പെടാനുള്ള ഒരു പ്രവർത്തനം, ഇതൊക്കെ തന്നെ ഈ കൊറോണക്കാലത്ത് കൊറോണയെ അതിജീവിക്കുന്ന പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് മുന്നോട്ട് വരാനും വരാൻ പോകുന്ന നാളുകളിൽ ഈ ജീവിതാനുഭവങ്ങളെ മെച്ചപ്പെട്ട രീതിയിൽ പ്രയോഗിക്കാനും കഴിയും. സി ആർ ദാസ് നേതൃത്വം നൽകുന്ന പുലരി കുട്ടികളുടെ ലോകത്തിലൂടെ 10 അവധിക്കാല വിനോദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ആദ്യത്തേത് കൊറോണ കാലത്തെ വ്യക്തിശുചിത്വമെന്ന ജീവിത പാഠമാണ്. ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിനിലൂടെ വ്യക്തിശുചിത്വം ആർജിക്കുന്ന ശീലം ഒരേ സമയം അർത്ഥപൂർണമായ ഒരു പ്രവൃത്തിയായി കുട്ടികൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകണം, 20 സെക്കൻഡിൽ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ട്. പുസ്തകങ്ങളുമായും വായനയുമായും കൂട്ടുകൂടാനുള്ള അവസരമായി കുട്ടികൾ ഈ സമയത്തെ മാറ്റണമെന്നാണ് പുലരിയുടെ മറ്റൊരു നിർദ്ദേശം. ചിത്രരചന, കടലാസ് കൊണ്ടുള്ള കരകൗശല നിർമ്മാണം എന്നിവ നടത്തുകയും സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ ഇത്തരം കഴിവുകൾ പ്രദർശിപ്പിക്കുകയുമാണ് മറ്റൊരു സാധ്യത. നാടൻ കളികൾക്കൊപ്പം ചെസ്സും ക്യാരം ബോർഡും ക്വിസുമെല്ലാം കുട്ടികളുടെ മാനസിക വികാസത്തിനു കൂടി പ്രയോജനപ്രദമാണ്. പാട്ടുകളും കവിതകളും സ്കിറ്റുകളുമൊക്കെ അവതരിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടും കുട്ടികൾക്ക് സമയം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം. ചിത്രങ്ങൾ, കഥ, കവിത, യാത്രാനുഭവങ്ങൾ എന്നിവ എഴുതി കൊച്ചു മാഗസീൻ ഒരുക്കാം. പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും സജ്ജമാക്കാം. മൊബൈൽ ഫോണിലൂടെ കൂട്ടുകാരുമായി വീഡിയോ ചാറ്റും കടങ്കഥകളും കുസൃതിക്കുസുമെല്ലാം നടത്താം. കുട്ടികൾക്കായുള്ള സിനിമകൾ കാണാം. രാത്രി ഭക്ഷണത്തിന് ശേഷം കുടുംബവുമായി ഒത്തുചേർന്ന് കുട്ടികളുടെ ചോദ്യങ്ങളും സംശയങ്ങളുമായി ഗൃഹവേദി സംഘടിപ്പിക്കാം. എന്നിങ്ങനെയുള്ള നിരവധി ആശയങ്ങളാണ് കുട്ടികൾക്കായി ഇവർ മുന്നോട്ട് വെക്കുന്നത്. പേപ്പർ വെച്ചിട്ടുള്ള സംഭവങ്ങൾ, ഓരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഡെക്കറേറ്റീവ് തിങ്സ് ഒക്കെ ഉണ്ടാക്കി. കളിയിലൂടെയും കഥകളിലൂടെയും മാജിക്കിലൂടെയും കൊച്ചു കൊച്ചു ശാസ്ത്ര പരീക്ഷണങ്ങളുടെയും കലാവതരണങ്ങളുടെയും രംഗവേദിയാക്കി സ്വഭാവനങ്ങളെ മാറ്റി തീർക്കാനാകും. ഈ കൊറോണ കാലത്ത് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല അവധിക്കാലം നമ്മുടെ കുട്ടികൾക്ക് സമ്മാനിക്കാൻ മാതാപിതാക്കളും കൂട്ടുണ്ടാകണമെന്ന് മാത്രം. TCV News, Thrissur.